പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സെയ്തലവി അറിയാലോ. ഞാൻ ഡി എം ഒ ഓഫീസിലിപ്പോൾ പിന്നെ ഈ കോവിഡ് വാക്സിനേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ അപ്രൂവൽ കൊടുക്കുന്ന ടീമിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാസികൾ, അതായത് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾ വാക്സിനേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവരുടെ അപ്രൂവലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. ഇത് നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് നിങ്ങളൊന്ന് അറിയിച്ചു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം, പല പ്രവാസികളും പാസ്പോർട്ട് മാത്രമാണ് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പാസ്പോർട്ട് മാത്രമാണ് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പാസ്പോർട്ടും അതോടൊപ്പം വിസയോ, അതല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്ത് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ അവരുടെ ഓഫർ ലെറ്റർ, ഇത് നിർബന്ധമായിട്ടും വേണം. ഇനി പാസ്പോർട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത സാഹചര്യം ഉണ്ട്, വിസ ഉണ്ട് എങ്കിലും, അല്ലെങ്കിൽ ഈ ഈ ലെറ്റർ മാത്രമുള്ളൂ എങ്കിലും, ഓഫർ ലെറ്റർ മാത്രമുള്ളൂ, ചില കേസിൽ അപ്രൂവൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു കാരണവശാലും പാസ്പോർട്ട് മാത്രം വെച്ചവർക്ക് അപ്രൂവൽ കൊടുക്കില്ല, റിജക്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പാസ്പോർട്ടിൻ്റെ കൂടെ വിസയും, അതല്ലെങ്കിൽ ഈ ഓഫർ ലെറ്റർ ഉണ്ട് എങ്കിൽ ഓഫർ ലെറ്റർ, അല്ലെങ്കിൽ ഇക്കാമ, അങ്ങനത്തെ ബന്ധപ്പെട്ട രേഖകൾ കൂടി വെക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ അപ്ഡേഷനാണ്, വളരെയധികം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഡോസിന് അപ്ലൈ ചെയ്ത ആൾക്കാർ, ഇപ്പോൾ നേരത്തെ അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടാവും, രണ്ടാം സെക്കൻഡ് ഡോസിന് അപ്ലൈ ചെയ്ത ആൾക്കാർ, ഇന്ന് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആദ്യം അപ്ലൈ ചെയ്ത ആൾക്കാർ രണ്ടാമത് ഒന്നുകൂടി സെക്കൻഡ് ഡോസിന് ഇന്നും ഇന്നൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ ഈ നിങ്ങളുടെ ഫസ്റ്റ് ഡോസ് നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറിയാൽ ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ സെക്കൻഡ് ഡോസിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അതായത് നിങ്ങളുടെ രേഖകളുടെ കൂടെ ഫസ്റ്റ് ഡോസ് എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് വെക്കണം. അത് ഇന്ന് മുതലുള്ള അപ്ഡേഷനാണ്. നേരത്തെ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് ഏതെങ്കിലും കാരണവശാൽ റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പറയാണ്, പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ 2 മിനിറ്റായിട്ടുള്ളൂ ഇതിൻ്റെ ഈ സംഗതി ഇപ്പോൾ തീരുമാനിച്ചിട്ട്, ഇനിയിപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ന്യൂസും ഇതൊക്കെ എത്തും. അപ്പോഴേക്ക് പറ്റുമെങ്കിൽ നേരത്തെ സെക്കൻഡ് ഡോസിന് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ ചുരുവട്ടം കൂടി അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അറിയിച്ചു കൊടുക്കുക. പ്രവാസികളാണ്, വളരെ പാവപ്പെട്ട ആളുകൾ, നമ്മളുടെ ജീവിതം തന്നെ കരക്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പ്രവാസികൾക്ക് നിങ്ങളുടെ ഈ ഒരു പിന്തുണ ഉണ്ടാവണം. അവരെ വിളിച്ചറിയിക്കേണ്ടവരെ അറിയിക്കുക, അല്ലെങ്കിൽ ഈ മെസ്സേജ് അയച്ചു കൊടുക്കുക. അവരോട് നിർബന്ധമായിട്ടും പറയുക, പാസ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറയുക. പാസ്പോർട്ട് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യരുത്, കൂടെ വിസയോ ഇക്കാമയോ, അതല്ലെങ്കിൽ ഈ ഓഫർ ലെറ്ററോ, അങ്ങനത്തെ രേഖകൾ കൂടി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.